നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ പറ്റിയാണ് ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ച ഡിഫൻഡറായിരുന്നു പ്രണോയ് ഹെൽഡർ. താരത്തിന് ജംഷഡ്പൂർ എഫ് സി ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താരത്തിൻ്റെ ലോൺ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. താരം തന്നെ പഴയ ക്ലബായ ഐടികെ മോഹൻ ബഗാനിലേക്ക് ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നു. ഐ എസ് എൽ എട്ടാം സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി താരം 11 മത്സരങ്ങളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, താരം ഐടികെ മോഹൻ ബഗാനു വേണ്ടിയിട്ടും ഐടികെക്ക് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. ഐടികെ മോഹൻ ബഗാനു വേണ്ടി 16 മത്സരങ്ങളാണ് പ്രണോയ് ഹാൾഡർ കളിച്ചത്. ഐടികെക്ക് വേണ്ടി അവരുടെ 22 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും താരം നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടിയിട്ട് 5 മത്സരങ്ങളോളം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. മികച്ച പരിചയസമ്പത്തുള്ള ഒരു ഡിഫൻഡറാണ് പ്രണോയ് ഹാൾഡർ. നല്ലപോലെ ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹം ഐടികെ മോഹൻ ബഗാനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കണേ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. മാർക്കസ് മർഗുല പോലത്തെ റിപ്പോർട്ടേഴ്സൊക്കെ വ്യക്തമാക്കുന്നത് പ്രകാരം മലയാളി താരമായ വി പി സുഹേറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ ഡിഫൻഡറിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വി പി സുഹേറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഐ എസ് എല്ലിൽ ഒരുപാട് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ് വി പി സുഹേർ. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ടും താരം താരത്തിൻ്റെ മികച്ച ഫോമിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 29 വയസ്സ് പ്രായം വരുന്ന താരം നോർത്ത് ഈസ്റ്റ് എഫ്സിക്ക് വേണ്ടിയിട്ട് 38 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടിയിട്ട് 2 മത്സരങ്ങളും ഇദ്ദേഹം കളിച്ചു. താരം ഇതിനു മുമ്പ് മോഹൻ ബഗാൻ, ഗോകുലം കേരള എഫ് സി എന്നീ ഐ ലീഗ് ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അത് കഴിഞ്ഞിട്ടാണ് താരത്തിനെ നോർത്ത് ഈസ്റ്റ് എഫ് സി ടീമിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് താരത്തിൻ്റെ കഴിവ് താരം തെളിയിച്ചു. താരം ഐ എസ് എല്ലിൽ മിന്നും ഫോമിൽ കളിച്ചത് കൊണ്ട് തന്നെ താരത്തിന് ഇന്ത്യയുടെ ദേശീയ ടീമിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് അവസരം ലഭിച്ചു. എന്തായാലും വി പി സുഹേറിനെ പോലത്തെ മികച്ചൊരു മലയാളി താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. വി പി സുഹേറിൻ്റെ കോൺട്രാക്ട് നോർത്ത് ഈസ്റ്റ് എഫ് സി എക്സ്റ്റെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്നുവനെ കാണാം. കൂടുതൽ ഐസിനു വേണ്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏറെനടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിളാക്കാൻ മറക്കരുത്. അടുത്തിടെ നമുക്ക് വീണ്ടും കാണാം.